നിർജരി അക്കാദമി പട്ടാമ്പി പ്രഗത്ഭരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ ക്ലാസുകൾ ഏപ്രിൽ 10 മുതൽ ആരംഭിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9496175292 8590555060. ത്രിത്താല വി കെ കടവ് പാടശേഖരത്തിൽ ഇത്തവണയും പുഞ്ചകൃഷിയുടെ ആരവം. 32 ഏക്കറോളം സ്ഥലത്താണ് നെൽകൃഷി ഇറക്കിയിരിക്കുന്നത്. വെള്ളിയാങ്കല്ല് റെഗുലേറ്ററിൽ നിന്നുമുള്ള വെള്ളം തന്നെയാണ് കർഷകരെ പുഞ്ചകൃഷി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. തൃത്താല പഞ്ചായത്തിലെ വി കെ കടവ് പാടശേഖരത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലമായി കർഷകർ പുഞ്ചകൃഷി ഇറക്കുന്നുണ്ട്. ഇത്തവണയും പതിവ് തെറ്റിച്ചില്ല. 50 ഏക്കർ പാടശേഖരത്തിലെ 32 ഏക്കറിലും കൃഷി ആരംഭിച്ചു. കടുത്ത വേനലിലെ ഈ പച്ചപ്പ് കാഴ്ച തന്നെ നയനാനന്ദകരമാണ്. 10 കർഷകരുടെ നേതൃത്വത്തിലാണ് കൃഷി. ഇത്തവണ മണിരത്ന നിലയമാണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. കൃഷിഭവനിൽ നിന്നുള്ള സഹകരണവും ലഭിക്കുന്നുണ്ട്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഒഴിവ് കൂലിയും വിത്തുമെല്ലാം കൃഷിഭവൻ നൽകിയിരുന്നു. വെള്ളിയാങ്കല്ല് തടണിയിലെ ജലം ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത്. കണ്ണന്നൂർ ലിഫ്റ്റ് ഇറിഗേഷൻ വഴിയാണ് വെള്ളം പാടശേഖരത്തിലേക്ക് എത്തിക്കുന്നത്. പുഞ്ചകൃഷി പൊതുവെ നല്ല വിളവാണ് ഉണ്ടാവാറെന്ന് കർഷകർ പറയുന്നു. തൃത്താല നീക്കക്കടവ് പാടശേഖരത്തിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് പുഞ്ചകൃഷി നടക്കുന്നുണ്ട്. ഒരു 10 കർഷകരാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. മണിരത്ന വിത്താണ് ഇവിടെ പ്രാവശ്യം ഇട്ടിരിക്കുന്നത്. മണിരത്ന വിത്താണ്. വെള്ളിയാങ്കല്ല് റെഗുലേറ്ററുള്ള കാരണം വെള്ളം ഇവിടെ യഥേഷ്ടം കിട്ടുന്നുണ്ട്. കണ്ണന്നൂർ ലിഫ്റ്റ് ഇറിഗേഷൻ വഴിയാണ് ഇവിടെ വെള്ളം പമ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് വെള്ളത്തിനുള്ള ബുദ്ധിമുട്ടുണ്ടാവാറില്ല. പിന്നെ കൃഷിഭവനൊക്കെ നല്ല അത്യാവശ്യം നല്ല സഹായമുണ്ട്. അവര് എല്ലാ ആനുകൂല്യങ്ങളും തരുന്നുണ്ട്. അവർ നല്ല സപ്പോർട്ടീവാണ്. പിന്നെ 2 വിളയാണ് ഈ പാടശേഖരത്തിൽ ഇറക്കാറ്. പന്നിശല്യം ഉൾപ്പെടെയുള്ളവയുടെ ശല്യമാണ് കർഷകർക്ക് ഭീഷണി ഉയർത്താറ്. ഇതിന് കാവൽ ഇരിക്കേണ്ട അവസ്ഥയാണെന്നും കർഷകർ പറയുന്നു. ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ പന്നികളുടെ ശല്യം ഭയങ്കരമാണ്. നന്നായിട്ട് വിളവ് നശിപ്പിക്കുന്നുണ്ട്. വരുമ്പോഴൊക്കെ പന്നികളെ നശിപ്പിക്കുന്നുണ്ട്. എന്തായാലും കൃഷി കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ പുഞ്ചകൃഷിക്ക് വി കെ കടവ് പാടശേഖരത്തിലെ കർഷകർ നൽകുന്ന പ്രാധാന്യം കുറച്ചൊന്നുമല്ലെന്ന് ഇവിടെ വ്യക്തമാണ്. AC News തൃത്താല.